ശ്രീ രാജേന്ദ്രൻ പന്തളം ഇന്ന് വൈകിട്ട് 6 PV അൻവർ അടുത്ത ബോംബ് പൊട്ടിക്കാൻ നിലമ്പൂർ സ്വന്തം തട്ടകത്തിൽ പൊതുസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അത് പുതിയ പാർട്ടി പ്രഖ്യാപനമാണോ അത് അടുത്ത ബോംബുകളാണ് ആർക്കറിയുന്നത്? എന്റെ മറ്റൊരു ചോദ്യം, ഇന്ന് ചേർത്തല സർക്കാർ PV അൻവർ എന്നതിന് ഫോൺ ചോർത്തലിനെതിരെ കേസ് എടുത്തിരിക്കും. പണ്ട് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് വേണ്ടി, യൂട്യൂബ് ചാനലിന്റെ ഓണറിനെ കൊടുക്കാൻ വേണ്ടി ഫോൺ ചോർത്തിയിട്ടുണ്ടായി അന്നും. ആ കേസ് എന്തുകൊണ്ട് എടുത്തില്ല PV അൻവറിനെതിരെ? അതെ, അത് തീർച്ചയായിട്ടും. അതുപോലെ ഒരുപാട് കേസുകളുണ്ട്, സംസ്ഥാന സർക്കാർ എടുക്കേണ്ട കേസുകൾ, പരിസ്ഥിതി ലംഘനം, അങ്ങനെ ഒരുപാട് നിയമവിരുദ്ധ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഹീറോ ആവാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര പരിശുദ്ധമൊന്നുമല്ല, ശുദ്ധവുമല്ല. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടില് ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിപക്ഷം തന്നെ. ആ കേസുകളിലൊന്നും ശരിയായിട്ട് അന്വേഷണം നടന്നിട്ടില്ല, ഒരന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ചാർജ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട്. CPMന്റെ പിന്തുണയുള്ള MLA എന്നുള്ള നിലയിൽ ആഭ്യന്തര വകുപ്പ് തന്നെ അത് കൈയൊഴിയുകയായിരുന്നു. ഇപ്പൊ ആഭ്യന്തര വകുപ്പിനെതിരെ ഇദ്ദേഹം തന്നെ തിരിച്ചിരിക്കുകയാണ്. അത് രസകരമായ കാഴ്ചയാണ്. എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതുപോലെ ചെയ്തു. ഫോൺ ചോർത്തുക എന്ന് പറയുന്നത് ടെലികോം വകുപ്പിന്റെ കീഴിൽ വരുന്ന ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ്. അത് അവർ ചാർജ് ചെയ്തിരിക്കുന്നു. ഇതിപ്പൊ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രമല്ല, മുമ്പൊരു മാധ്യമ പ്രവർത്തകന്റെയും ഫോൺ ചോർത്തി അദ്ദേഹത്തിനെ കുരുക്കരാക്കാൻ അദ്ദേഹം ചെയ്തിരിക്കുന്നു. അപ്പൊ സാധാരണ രാഷ്ട്രീയ നേതാക്കളൊക്കെ ചെയ്യുന്നതിനപ്പുറമുള്ള അഴിമതികളും അതുപോലെ തന്നെ ക്രമവിരുദ്ധതകളും നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളും ഒക്കെ കൈക്കൊണ്ടിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹമാണ് ഇന്ന് പൊതുസമ്മേളനം നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ നടത്തുന്നത്. എന്തായാലും കേരളത്തിലെ CPMക്കാരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് എത്തിക്കൊള്ളും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അതിമോഹം പൊലിഞ്ഞു. ഇപ്പൊ CPMക്കാരൊക്കെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞിട്ടിരിക്കുകയാണ്. മാധ്യമങ്ങളും അദ്ദേഹം ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി പിന്നാലെ കൂടിയെങ്കിലും ഇപ്പോ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും, വാർത്താ പ്രാധാന്യമൊന്നും മാധ്യമങ്ങളും നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ വാർത്തകൾ തന്നെ അജിത് കുമാർ പിന്നാലെ 8 പിണറായിയുടെ കൂടെ, ചേർത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കൂടെ ഇരുന്നിട്ട് അപ്പോൾ പറഞ്ഞാൽ ഇനി എന്താണ് ഇന്ന് വൈകിട്ട് പറയാനുള്ളത്? അതെ അതെ, അത് പാർട്ടിക്കാരും അത് തന്നെ ചോദിക്കും. ഇത്രയും നാൾ പ്രശ്നം അത് തന്നെ ചോദിക്കും. ഇത്രയും നാള് ഇത് രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരാള് ഇതിപ്പോ പൊട്ടിത്തെറിക്കാൻ കാര്യം എന്താണ്? അപ്പൊ എന്തോ കാര്യ സാധ്യം നടക്കാത്തത് കൊണ്ടാണ്. ആ കാര്യ സാധ്യം എന്താണ്? അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചെയ്യാത്ത കാര്യം എന്താണ്? അതിന് തടസ്സമായിട്ട് ഇന്ന് P ശശി അതുപോലെ തന്നെ M അജിത് കുമാറും ആണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ടാർഗറ്റ് ചെയ്യുന്നത്, മറിച്ച് ആഞ്ഞടിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചു വാർത്ത നൽകി എന്നുള്ളതാണ്. ഇപ്പൊ ഇദ്ദേഹവും ഇത് തന്നെയല്ലേ കാണിക്കുന്നത്? ആ മറുനാടൻ മലയാളി ചെയ്ത അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ADGP MR അജിത് കുമാറിന് വരെ അദ്ദേഹം അത് തന്നെ ആവർത്തിക്കുകയാണ്. എന്നാ ഈ പത്രസമ്മേളനത്തിൽ വീഡിയോ ഒക്കെ വെച്ചിട്ടും വ്യക്തമായ തെളിവുകൾ എന്തെങ്കിലും അദ്ദേഹം അതേ അകത്തിയോ ഇല്ല, ഫോൺ വഴിയുള്ളതോ അല്ലാതെ ഉള്ളതോ. എന്തായാലും ഫോൺ കേസിൽ അദ്ദേഹം കുറ്റവാളിയാണ് എങ്കിൽ പിന്നെ കുറെ ഫോണുകളും കൂടെ കാണിച്ചിട്ട് അതിന് ഫോൽപനകമായിട്ടുള്ള എന്തെങ്കിലും തെളിവ് നൽകിയോ? അദ്ദേഹം അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ബോറായിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് ചിത്രീകരിച്ചത്, മണിക്കൂറുകൾ വെറുതെ വേസ്റ്റ് ആക്കുകയാണ് ചെയ്തത്. അതിലെന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഈ പ്ലാന്റഡ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു വാല്യൂ കൂടി അതിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാർത്ത. ഒരു വാർത്താമൂല്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം ഈ പറയുന്നത് ഇതുവരെ പിന്നെ കാര്യങ്ങൾ തന്നെയുടെ ഒരു ആവർത്തനമായിരിക്കും, അതിന്റെ ഒരു തനിയാവർത്തനം മാത്രമായിരിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് പൊട്ടിത്തെറിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ചാവേറ് പോലെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അവശേഷിക്കുന്നത് ഭസ്മം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളെ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റും, പണമുണ്ട്, അതുപോലെ തന്നെ സംഘടനാ ശക്തിയുണ്ട്, ഓർഗനൈസിങ് പവർ ഉണ്ട്, അത് വളരെ പ്രധാനമാണ്. അതിനൊക്കെ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ്. അപ്പൊ ആളുകൂടും, പക്ഷെ ഇതിൽ എത്ര പേര് അദ്ദേഹം സ്ഥാനാർത്ഥി അത് വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിനാരും തയ്യാറാവുകയില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. സമ്മേളനത്തിലും സ്ക്രീൻ വെച്ച് അല്ലെങ്കിൽ വലിയ LED വാളൊക്കെ വെച്ച് പിണറായി വിജയന്റെ എന്തെങ്കിലും തെളിവ് പുറത്തു വിടും? ഒരു സാധ്യതയില്ല. അദ്ദേഹം സ്ക്രീനൊക്കെ വലിച്ചപ്പോ അവിടെ മലപ്പുറം പത്രസമ്മേളനത്തിൽ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ മഹാബോറായിട്ടുള്ള ഒരു സംഭാഷണം തന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ചടഞ്ഞിരിക്കുന്നതിന്റെയും ഭാര്യയും ഭർത്താവും എന്തൊക്കെയോ ഡയലോഗ് നടത്തുന്നത്, ഒരു കൊച്ചു കുഞ്ഞവിടെ കഴിക്കുന്നതിന്റെയും ഒക്കെ, അതിന് വലിയ വാർത്താമൂല്യമോ അല്ലെങ്കിൽ അന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെയും മരുമോനെതിരെയും മതൽക്കെതിരെയും ആണ് ആഞ്ഞടിച്ചത്. മറ്റു സംശയം ചോട്ടെ, ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അതുപോലെ തന്നെ പിണറായി വിജയൻ, ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മതൽക്കെതിരെ ഒരുപാട് കേസുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ ഇപ്പം അന്റെ അറിവ് പോലും ഇല്ല. ED വരും, കേന്ദ്രം വരുന്നത്, ആ കേസുകൾ ഇനി തുത്തി പൊട്ടു അൻവർ. ആ കേസുകളെ പറ്റി എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് ഹാജരാക്കാനുണ്ടായിരുന്നെങ്കിൽ അതൊരു വിലപ്പെട്ട പത്രസമ്മേളനമായി നമ്മൾ കണക്കാക്കിയാലേ. പക്ഷെ അതിനെക്കുറിച്ച് പുതുതായിട്ട് ഒരു വിവരം എന്നുള്ളത് ഇത് വെറും ആരോപണം. ഈ
മൈതാന പ്രസംഗം പോലെയുള്ള ആരോപണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതിലെ, എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ടോ ഇങ്ങനെ പറയാൻ ആർക്കാ വയ്യാത്ത? ഈ വായാടിത്തം കൊണ്ടത് ശരിയായ തെളിവാകുന്നില്ലല്ലോ. കോടതിയിൽ അദ്ദേഹം പോകുന്നു പറഞ്ഞു, അവിടെ തെളിവ് കൊടുക്കാനുണ്ടോ അദ്ദേഹത്തിന്റെ? എനിക്ക് തോന്നുന്നില്ല. കേസെന്നുവ ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളയാനുള്ള എവിഡൻസേ ഉള്ളൂ എന്ന് മാത്രമല്ല അദ്ദേഹം വാർത്ത ചോർത്തിയത് അല്ലെങ്കിൽ ഈ പരാതി ചോർത്തിയത് അവിഹിത മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ്, നിയമവിരുദ്ധ മാർഗം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് വരുമ്പോ ഇദ്ദേഹം മറിച്ച് വാദി പ്രതിയായി തീരുകയും ഇദ്ദേഹം പൊടി പ്രതിയായി അങ്ങനെ വാദി പ്രതിയായി തീർന്ന് അദ്ദേഹത്തിനെ പിടിച്ച് കയ്യിലിടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ റിമാൻഡിലിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട്. അല്ലെങ്കിൽ വാചകോടി കൊണ്ടൊന്നും കാര്യമില്ല, എവിഡൻസ് വേണം, തെളിവ് വേണം, വ്യക്തമായ തെളിവുകൾ വേണം. അപ്പൊ ഇത്രയും നാള് പാർട്ടിയുടെ സഹയാത്രികനായിരുന്നിട്ടും അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഉള്ള ഒന്നും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന വായാടിത്തവും അതുപോലെ തന്നെ ആരോപണങ്ങളും മാത്രമേ ഉള്ളൂ. അതാണ് ഇനി മുഖ്യമന്ത്രി പിണറായിന്റെ ഉദ്ദേശ ലക്ഷ്യം. അദ്ദേഹത്തിന് ആരോപണം കൊണ്ട് പണം കൊണ്ട് കിട്ടുന്ന അവസരത്തിൽ ഇപ്പൊ ഉടനെ ഉണ്ടാവില്ല, കാരണം അന്നേരം ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, പ്രതിപക്ഷം എല്ലാം കൂടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. യു ഡി എഫ് പ്രതിഷേധ മഹാസംഗമൊക്കെ നടക്കുന്ന വേളയിൽ അത് ഉണ്ടാവില്ല. ഇപ്പൊ നിയമസഭ അല്ല, ഇപ്പൊ ഒക്ടോബർ 4 നിയമസഭ സമ്മേളനം നടക്കുന്നതുകൊണ്ട് അതിലേക്കൊന്നും പോകില്ല. കാരണം വി ടിക്ക് കൊടുത്ത വെട്ടിന്റെ പ്രതികാരവുമായിട്ട് ആണിക്കത്തിക്കൊണ്ട് കെ കെ രമ അവർ നിയമസഭയിൽ തന്നെയുണ്ട്. അപ്പൊ അതുപോലുള്ളതൊന്നും ഇനി ആവർത്തിക്കാനുള്ള കൺകൂറ്റമൊന്നും ഉള്ളവരൊന്നും പാർട്ടിയിൽ ഉണ്ടാവില്ല. കാരണം അത് തിരിച്ചടിയാവുമെന്നും പാർട്ടിക്ക് നഷ്ടമാകുമെന്നുമുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം അവർക്ക് ഉണ്ട്. ഇനി അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചാലൊന്നും പോവുകയില്ല. അങ്ങനെ കുലംകുട്ടികളുണ്ട്, അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയൂ. കാരണം അതിന്റെ മാസ് ബേസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിന്റെ ഹിന്ദു വോട്ട് ബാങ്ക് തന്നെ പോയിരിക്കുകയാണ്. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ സാധ്യതയില്ലെന്നാണ് കാണുന്നത്.